നമസ്കാരം മിനി സ്റ്റുഡന്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ കൈ ശുദ്ധമല്ല, പക്ഷേ ഈ ഹൃദയം ശുദ്ധമാണ്, ശുദ്ധമാണ്, ശുദ്ധമാണ്. നമ്മുടെ ആക്ഷൻ ഹീറോണന്റെ ഏറ്റവും തകർപ്പൻ ഡയലോഗ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഇപ്പം കേരളത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു വാർത്ത പി വി അൻവർ ഇളക്കി വിട്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. കേരളത്തിലെ ഉന്നത പോലീസ് മേധാവി RSS മേധാവിയെ പോയി കണ്ടു. അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും, കേരളത്തിലെ പല വിഷയങ്ങളിലും ഉന്നത പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പൊതുവേദിയിൽ നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണന്റെ ഒരു തീപ്പൊരു ഡയലോഗ്, സിനിമാ സ്റ്റൈല് ആശാൻ പിന്നെ പണ്ടേ ഉണ്ടല്ലോ. എന്തായാലും കൈ ശുദ്ധമല്ലെങ്കിലും ഹൃദയം ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സുരേഷ് ഗോപി ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ഞാൻ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പൂനൂലിട്ട ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമാണ് എന്ന് സ്വയം പറയുന്നതല്ലാതെ കേരളത്തില് സത്യസന്ധരായിട്ടുള്ള പൊതുബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയൂ. അദ്ദേഹം ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു മനുഷ്യനായി ജനിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെ നിന്നാണ്. എന്തായാലും 5-6 വർഷം തൃശ്ശൂര് നിന്ന് ഞെരങ്ങി അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഓടി നടന്ന് പങ്കെടുത്ത് അവിടുത്തെ ജനങ്ങൾ സഹി കെട്ടിട്ട് ഈ പറയുന്ന സാധനത്തിന് വിജയിപ്പിച്ചു. ഏതാണ്ട് 10-80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. കേന്ദ്രത്തിൽ പോയി ഉപമന്ത്രി സ്ഥാനവും ലഭിച്ചു. അതിനുശേഷം ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ കോപ്രാങ്ങളൊക്കെ നമുക്കറിയാം. കാരണം എന്റെ മന്ത്രിസ്ഥാനം പോയാലും എനിക്ക് വിഷയമല്ല, പക്ഷെ എനിക്ക് സിനിമ അഭിനയിക്കണം. കാരണം ആ കാറിനകത്ത് ഒന്നില്ലെങ്കിൽ MP അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള ആ ഒരു ബോർഡും വെച്ച് ആ കൊടിയൊക്കെ വെച്ചിട്ട് പറന്ന് ഈ സിനിമ സ്റ്റൈൽ ആ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് അങ്ങോട്ട് ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ആശാൻ എപ്പോഴും ഇങ്ങനെ സെലൂട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം ഈ സിനിമയിൽ സെലൂട്ട് വാങ്ങിച്ച് 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 മനോനില തെറ്റിപ്പോയി. കാരണം ആരെ കണ്ടാലും അപ്പ സെലൂട്ട് ഇദ്ദേഹത്തിന് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആശാന് മറ്റേ IPS അങ്ങോട്ട് സിരയിലോട്ട് അങ്ങോട്ട് കയറും. പിന്നെ അങ്ങോട്ട് തീപ്പൊരു ഡയലോഗും തീപ്പൊരു പ്രസംഗവും ഒക്കെ ആയിരിക്കും. എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രി ഇപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. കാരണം ഈ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആയിട്ടുള്ള PV അൻവർ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ പോലീസ് മേധാവിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. RSS മെയിൻ ആള് AD GP പോയി കണ്ടു എന്നുള്ള തരത്തിലുള്ള വാർത്ത വരുന്നു. ഈ വാർത്തയെ കുറിച്ചിട്ടൊക്കെ BJP സംഘപരിവാറിനോട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഉത്തരവില്ല. കാരണം ഈ AD GP അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഉന്നത മേധാവികൾ മറ്റേതെങ്കിലും മത നേതാക്കന്മാരുടെ സ്ഥലത്തേക്ക് ഒളിച്ചു പോവുകയോ അല്ലെങ്കിൽ അവരെ കാണുകയോ സന്ദർശിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ സുരേഷ് ഗോപി അടക്കം വരുന്ന ഈ സംഘപരിവാറിന്റെ ആൾക്കാർ ഇന്ന് കേരളത്തിൽ എന്തൊക്കെ കോപ്രായങ്ങളായിരിക്കും കാട്ടിക്കൂട്ടുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഒരു പൊതുപരിപാടിയിൽ ആശാന്റെ ആ മാസ് ഡയലോഗ് നമുക്കൊന്ന് കേൾക്കണമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നേരെ സുരേഷ് അണ്ണന്റെ ആ മാസ് ഡയലോഗ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശുദ്ധമാണ്, ഒരാളെയും ദ്രോഹിക്കില്ല. അങ്ങനെ ആരെയെങ്കിലും ഒക്കെ ദ്രോഹിക്കാൻ വരുന്നവരെ വിടുകയും ഇല്ല. അത്രയും നമ്മളെ ചോദ്യം ചെയ്യാനും മാത്രം യോഗ്യനായ ഒരാളും മറുപക്ഷത്തില്ല എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി. അത്രയും വേണ്ടി നമ്മൾ സത്യമായിരിക്കണം. നമുക്ക് ധർമ്മത്തിൻ്റെ പിന്തുണയുണ്ടാവണം. ഒരാളുമല്ല, ഒരുത്തനും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതാരായി കയറിയിരുന്ന് ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നവരെല്ലാം വലിയ യോഗ്യരാ. രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. അൺടച്ചബിളിറ്റി കൽപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്നവരും അതിൽ തുല്യ ക്രിമിനലുകളാണ് എന്ന് ഞാൻ പറയും. എരുതിയിൽ എണ്ണയൊഴിക്കും വിധം ചർച്ചകളിൽ ഏർപ്പെടുന്ന ആൾക്കാർ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഇതിലാരാണ് ഈ ഒരു സന്ദർശനം കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യതയുള്ള ഒരാൾ കേരളത്തിലുണ്ടോ? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. ശ്രീധരൻ പിള്ളച്ചേട്ടൻ പറഞ്ഞ അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല. ഇത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശുദ്ധമാണ്, ഒരാളെയും ദ്രോഹിക്കില്ല. അങ്ങനെ ആരെയെങ്കിലും ഒക്കെ ദ്രോഹിക്കാൻ വരുന്നവരെ വിടുകയും ഇല്ല. അത്രയും
അപ്പോ ഈ കൈ ശുദ്ധമാണ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇത് ശുദ്ധമാണ്, ഇത് ശുദ്ധമായി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇലക്ഷന് മുമ്പ് പറഞ്ഞത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കത് ബ്രാഹ്മണനായി ജനിക്കണമെന്ന്. ഇത് ശുദ്ധമായിരുന്നെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ അങ്ങനെ പറയില്ലായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനായി ജനിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഹൃദയം ശുദ്ധമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെയും ശുദ്ധമല്ല. ഈ മൈക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭരചന്ദ്രൻ ഐ പി എസ് കളിക്കൽ ഇച്ചിരി കൂടുതലാണ്. കാരണം ഇപ്പം ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മുഖ്യ ആളെ പോയി പിന്നെ പോലീസിന്റെ ഉന്നത തലത്തിലുള്ള നേതാവ് കണ്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രിയെയും അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു മാസ് ഡയലോഗ് നമ്മൾ കേട്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്ന് നിന്ന സമയം തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു 5-6 കൊല്ലം കൊണ്ട് അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണ് ഈ സുരേഷ് ഗോപിനെ അവിടെ ഈ പ്രാവശ്യം ജയിപ്പിച്ചു വിട്ടത്. പക്ഷെ ജയിപ്പിച്ചു വിട്ട് മാസങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജനങ്ങൾ അത് അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല, എനിക്ക് സിനിമ ചെയ്യണം, എനിക്ക് സിനിമ അഭിനയിക്കണം. കാരണം ഈ സിനിമ അഭിനയിക്കുന്ന ഈ ലൊക്കേഷനിലേക്ക് ഈ പിന്നെ ഒന്നില്ലെങ്കിൽ MP അല്ലെങ്കിൽ പിന്നെ മന്ത്രി എന്നുള്ള ആ ഒരു ബോർഡ് വെച്ചിട്ട് ആ കൊടിയൊക്കെ വെച്ചിട്ട് പറന്ന് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുന്നത് ഈ ആശാൻ ഒരു സുഖമാണ്. കാരണം ഇതൊരു മാടമ്പിയാണ് ഇങ്ങേര്. കാരണം ഇങ്ങേർക്ക് ഈ മാടമ്പി സ്റ്റൈൽ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഭയങ്കര ചങ്കൂറ്റമാണ്, ഡബിൾ ചങ്കാണ്, ഒക്കെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ചില വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ ചിരി ഉണർത്തുന്ന തരത്തിലാണ് നമ്മുടെ ഈ സുരേഷ് ഏട്ടൻ കുറെ കാലമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഈ ഒരു വിഷയം, പല വിഷയങ്ങളും ഇപ്പൊ ഇത് ഈ ഒരു വിഷയം കാരണം അങ്ങ് മൂടി പോവുകയാണ്. ഒരു പുതിയ വാർത്ത കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പഴയത് മറന്നു പോകുന്ന ആൾക്കാരാണ്. എന്തായാലും നമ്മൾ പഴയത് മറക്കാനൊന്നും തയ്യാറല്ല, കാരണം നമുക്കിതെല്ലാം ഓർമ്മയുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വെനീസ് എന്റർടൈൻമെന്റ്.